അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും മറിയം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു നാടൻ റെസിപ്പിയാണ്, വേറൊന്നുമല്ല. ഇന്ന് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ചക്ക വന്ന് കിട്ടിയായിരുന്നു കേട്ടോ. വീട്ടിലുള്ള ചക്ക തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചക്ക വന്ന് വാപ്പ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ സൈസ് ചക്കയാണ് കേട്ടോ എടുത്തത്. ആദ്യം വിചാരിച്ച് പഴുത്തതായിരിക്കുമെന്ന്, അതിൻ്റെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഇടാന്ന്. പക്ഷെ നോക്കിയപ്പോൾ സംഭവം വന്ന് പഴുത്തിട്ടില്ല. ഇത് വന്ന് നമുക്കിനി ഈ ഒരു ചക്കവറ്റൽ, ചക്ക വറുത്തത് എന്നൊക്കെ പലയിടത്തും പലത് പറയും. അങ്ങനത്തെ ഒരു ഐറ്റം വന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ വീട്ടിലാണ് ഏട്ടാ ഇതുണ്ടാക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കി ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യൽ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യലെന്നും അതൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടി കാണിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങളുടെ കൂടെ മറിയവും കൂടി ഉണ്ട് ഏട്ടാ ചക്ക അടക്കാൻ വേണ്ടി. ഓളെന്താ ചെറിയൊരു മൊറോക്ക് വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്ക എടുത്ത് അതിനെ കട്ടൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇതാ വന്ന് ഈ ഒരു വറ്റലുണ്ടാക്കാൻ വേണ്ടി കട്ടിയിലാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം കഴിഞ്ഞിട്ടും ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിന് വന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മ, വാപ്പ, പിന്നെ മറിയം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇതാ നമ്മളിരുന്ന് അങ്ങനെ കട്ടിങ് ഒക്കെ ചെയ്യുകയാണ്. ഇനി വേറെ ഒന്നുമില്ല, ഇതാ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഈ ഒരു ചക്കയൊക്കെ വന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാം, പക്ഷേ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത്. ഇത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിതാ ഇവിടെ ഭയങ്കര മഴയാണ്, നല്ല ഇടിയും നല്ല മിന്നലും നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടാ. രണ്ടു ദിവസമായി നല്ല മഴയാണ് ഈ ഒരു ഉച്ച കഴിഞ്ഞുള്ള ടൈം വന്നിട്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ വന്ന് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓവർ തിന്നായും പോകരുത്, ഓവർ കട്ടിയായും പോകരുത്, എങ്കിൽ വന്ന് നമ്മുടെ ഈ ഒരു ചക്ക വറ്റൽ വന്ന് ഭയങ്കര ഹാർഡായി പോവും. ഇനി വേറൊന്നുമില്ല, നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ വന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്ക വന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് പിന്നെ വന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് മാറ്റി വെക്കണം. വേറെ ഒന്നുമല്ല, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വന്ന് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു മഞ്ഞപ്പൊടി വന്നിട്ട് നമുക്ക് നേരെ തന്നെ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടൊന്നും വേണ്ട. ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിന് മഞ്ഞപ്പൊടി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒന്ന് കളറൊക്കെ ചേഞ്ചായി ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു ഉപ്പ് വെള്ളം ഉണ്ടല്ലോ അത് വന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് ഈ ഒരു എണ്ണയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പേടിക്കുന്നും വേണ്ട, പൊട്ടിത്തെറിക്കുന്നുമില്ല, ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരും കേട്ടാ. ഇതിൻ്റെ കറക്റ്റ് സ്റ്റേജ് എന്ന് പറയണത് നമുക്കിങ്ങനെ ഈ ഒരു പത പോലെയൊക്കെ വരുമല്ല, അതൊക്കെ വന്ന് ഒന്ന് മാറി ഇതിൻ്റെ ഒരു ഈ ഒരു ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അംശം മാറി നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം. ആ പതയൊക്കെ ഒന്ന് മാറി ഒന്ന് കറക്റ്റായിട്ട് എണ്ണ പോലെ വരുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റണം. അങ്ങനെ ഞാൻ വന്നത് എല്ലാം ഇടുന്നുണ്ട്.
ചക്ക വന്നിട്ട് കട്ട് ചെയ്ത് ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെയാണിത് ഫ്രൈ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് കിട്ടൂല ഏട്ടാ, എന്തായാലും പെർഫെക്ഷൻ കിട്ടൂല, കാരണം മൊത്തത്തിൽ അങ്ങ് കൊളായിപ്പോവും. അങ്ങനെ അതാ മറിയത്തിന് വന്ന് ഫസ്റ്റ് ബാച്ചിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുക്കുകയാണ്. ഓളിതാ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുകയാണ് ഏട്ടാ. രണ്ട് മൂന്നെണ്ണമൊക്കെ കഴിച്ചിട്ട് ബാക്കിയെല്ലാം തറയിലിട്ട് പിന്നെ ഞാൻ തന്നെ അത് എടുത്ത് വെക്കേണ്ട പണിയായി. പിന്നെ അതാ ഞാൻ എല്ലാം അതാ ഇതുപോലെ പൊരിച്ചെടുക്കണുണ്ട്. അങ്ങനെ ലാസ്റ്റ് ബാച്ച് എന്താ പൊരിച്ച് കഴിഞ്ഞു. നമ്മുടെ അതാ ചക്കവറ്റലെല്ലാം റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഒരു ഭംഗിയാണ്, നല്ല ടേസ്റ്റും ആയിരുന്നു ഏറ്റവും, നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതലെന്ന് പറയാം, കാരണം നമ്മൾ വീട്ടിലുണ്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. ഇപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേട്ടില്ലേ, സൗണ്ടും വന്ന് എക്സലൻ്റ് ആയിട്ടുണ്ട്. കേൾക്കാനും നല്ല രസമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ ആണല്ലോ, കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വറുത്ത് വെച്ച് നോക്കണം കേട്ടാ. നല്ല ടേസ്റ്റിയായ വറ്റലാണ്. പിന്നെ ഇതാ ഞാൻ ഒരുപാടങ്ങ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഇതുപോലെ ഒരു സ്റ്റോർ ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടാ. ഒരു മാസത്തോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, വേറെ കേടുകൂടൊന്നും ഉണ്ടാവാതെ. അങ്ങനെ ഞാനിതാ ഈ ഒരു എയർ കണ്ടെയ്നറിലാക്കി ഞാനിത് അടുത്ത് സൂക്ഷിക്കുകയാണ്. ഇത് നമുക്ക് ആവശ്യം വരുമ്പം കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കഴിക്കാൻ കേട്ടാ. കുട്ടികൾക്കും വന്ന് നമുക്ക് അപ്പപ്പോഴായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോഴത്തെ സൈഡ് വന്നതാ ചായയും കൂടി റെഡിയാക്കുന്നുണ്ട്. നല്ല അടിപൊളി കടുപ്പമുള്ള ചായയും ഈ ഒരു ചക്കവറ്റലും, പിന്നെ മസ്റ്റായിട്ടും മഴ, ആ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്ന് ചായയൊക്കെ കുടിച്ച് നോക്ക്, നല്ല അടിപൊളിയാണ്, നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ വന്ന് ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സും എല്ലാമായിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.